നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കോവളം MLA അറസ്റ്റിൽ. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ കോവളം MLA M. Vincent അറസ്റ്റിൽ. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമുള്ള പോലീസ് നടപടി സാഹചര്യ തെളിവുകളുടെയും മൊഴിയെടുപ്പിന്റെയും അടിസ്ഥാനത്തിൽ. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയ വിൻസെന്റിനെ കോടതിയിൽ ഹാജരാക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ശക്തമായ നടപടിയെന്ന് മുഖ്യമന്ത്രി. MLA അറസ്റ്റ് അന്വേഷണത്തിന്റെ ഭാഗമെന്നും വിശദീകരണം. അതേസമയം വിൻസെന്റിനെതിരായ പോലീസ് നടപടിയെ ഗൌരവത്തോടെ കാണുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റു ചെയ്തിട്ടില്ല എന്നാണ് വിൻസെന്റ് അറിയിച്ചതെന്നും പ്രതികരണം. കോവളം MLA അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് MM ഹസൻ. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മാത്രമേ നടപടിയുണ്ടാകൂ എന്നും KPCC പ്രസിഡന്റ്. എന്നാൽ വിൻസെന്റിന്റെ അറസ്റ്റോടെ കോൺഗ്രസിൽ രാജ്യസമ്മർദ്ദം ശക്തം. നേതാവ് MLA സ്ഥാനം ഒഴിയണമെന്ന് വനിതാ നേതാക്കൾ. കോഴയിൽ കലങ്ങി BJP. കോഴിക്കോട്ട് വ്യാജരസീതിൽ പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ നേതാക്കളോട് വിശദീകരണം തേടി BJP കേന്ദ്ര നേതൃത്വം. അഴിമതി നടത്തിയവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് സൂചന. സംസ്ഥാന തലത്തിൽ ഒതുങ്ങിയ അന്വേഷണത്തിൽ കേന്ദ്രം ഇടപെട്ടത് പണപ്പിരിവിനെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന്. മെഡിക്കൽ കോഴ വിവാദം കെട്ടടങ്ങാതെ പുകയവേ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയ പുതിയ ആരോപണത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് അമിത്ഷാ. സംസ്ഥാന നേതാക്കൾക്കെതിരായ പരാതി കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നടന്ന BJP ദേശീയ കൌൺസിൽ വേളയിൽ വ്യാജരസീതുണ്ടാക്കി വ്യാപാരികളിൽ നിന്നും കോടികൾ പിരിച്ചെന്ന്. V. Muralidharan ഇതിൽ പങ്കെന്നും ആരോപണം. രമേശിന് ക്ലീൻ ചിറ്റ്. BJP പ്രതിസന്ധിയിലാക്കിയ മെഡിക്കൽ കോഴ വിവാദത്തിൽ MT രമേശ് കുറ്റക്കാരനല്ലെന്ന് നേതൃത്വം. RS വിനോദ് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ്. മുഖം നോക്കാതെ നടപടിയെടുത്തത് അതിനാലെന്നും നടന്നത് ക്രിമിനൽ കുറ്റമെന്നും സംസ്ഥാന സമിതിക്ക് ശേഷം നേതാക്കൾ. കോഴ വിവാദം ചെയ്യാത്ത തെറ്റിന്റെ പേരില്ലെന്നും വിശദീകരണം. വിവാദത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെതിരെ BJP കോർ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. അംഗങ്ങളെ ചൊടിപ്പിച്ചത്, കോഴ ആരോപണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് നേതാക്കളെ അറിയിക്കാതിരുന്നതും റിപ്പോർട്ട് ചോർന്നതും പല വിവരങ്ങളും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും കോർ കമ്മിറ്റിയിൽ നേതാക്കളുടെ ആരോപണം. അന്വേഷണത്തെക്കുറിച്ച് പറയാതിരുന്നത് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ടെന്ന് കുമ്മനം രാജശേഖരൻ. കോഴ വിവാദത്തിൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ആരോപണ വിധേയനെ പുറത്താക്കിയ നടപടി ഉചിതമെന്ന് കോർ കമ്മിറ്റിയിൽ വിലയിരുത്തൽ. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള BJP ദേശീയ സെക്രട്ടറി BL സന്തോഷ്. പരാതി ഗൌരവത്തോടെ കാണുന്നു എന്നും പ്രതികരണം. കോഴ ആരോപണത്തിൽ AK നസീറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കും. അന്തിമ പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച ശേഷം. തന്ത്രം മെനഞ്ഞ് താമര. കോഴ ആരോപണങ്ങൾ ദിനം പ്രതി വർദ്ധിക്കവേ പാർട്ടി പ്രതിച്ഛായ വീണ്ടെടുക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് BJP. കേരള ഘടകത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര ഉപസമിതി വരുന്നു. സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തനം 3 മാസം കൂടുമ്പോൾ വിലയിരുത്തുന്ന പുതിയ സമിതി ആശയം RSS ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് റിപ്പോർട്ട്. നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നതിനു പുറമെ സമിതി അജണ്ടയിൽ പാർട്ടിയിലെ തലമുറ മാറ്റവും. പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ വിവാദത്തിൽ കുമ്മനത്തെ കടുത്ത അതൃപ്തി അറിയിച്ച് അമിത്ഷാ. അതേസമയം കോഴിയെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിനും കേന്ദ്രം നീക്കം നടത്തുന്നതായി സൂചന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.